നോർത്ത് കാരശ്ശേരിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ചു. കെ എസ് യു പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. നേരത്തെ 7 MSF യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംഭവവുമായി ബന്ധപ്പെട്ട് കരുതൽ തടങ്കലിൽ എടുത്തിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കാരശ്ശേരി പഞ്ചായത്തിലെ നോർത്ത് കാരശ്ശേരിയിലാണ് കെ എസ് യു പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. കക്കാട് GLP സ്കൂൾ കെട്ടിട ശിലാസ്ഥാപനത്തിനെത്തുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി കെ എസ് യു പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. പകൽ 12 മണിയോടെയായിരുന്നു സംഭവം. 3 KSU പ്രവർത്തകർ മന്ത്രിയുടെ കാറിന് മുന്നിലേക്ക് ചാടി വീണ് കരിങ്കൊടി കാണിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് തനുദേവ് കൂടാമ്പോയിൽ, ആദിത്യൻ വിളയത്ത്, മുഹമ്മദ് ഫൈസ് കണ്ടംകുളത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മന്ത്രിക്ക് കരിങ്കൊടി കാണിക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പോലീസും DYFI പ്രവർത്തകരും സംഘടിച്ചു നിന്നിരുന്നു. ഇതേ തുടർന്ന് മന്ത്രി എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ 4 MSF പ്രവർത്തകരെയും 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കരുതൽ തടങ്കലിലെടുക്കുകയും ചെയ്തു. നോർത്ത് കാരശ്ശേരിയിൽ നിന്ന് MSF പ്രവർത്തകരായ ഹർഷിത് നൂറാന്തോട്, ഷാവുൽ തിരുവമ്പാടി, മിഥിലാജ് മുഖം, നിഹാൽ തിരുവമ്പാടി എന്നിവരെയും ചോണാട് നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ മുഹമ്മദ് ദിഷാൽ, നിഷാദ് വീച്ചി, ഷാനിഫ് ചോണാട് എന്നിവരെയുമാണ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ ചോണാട് കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതോടെ തൊട്ടപ്പുറത്ത് നിന്ന് DYFI പ്രവർത്തകരും മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തി. ഇത് നേരിയ സംഘർഷത്തിനും കാരണമായി. ന്യൂസ് ബ്യൂറോ മുക്കം.